പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മുജാഹിദ് ബാലിശ്ശേരിയുടെ ഏതാനും വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആരാ ലോകത്തിന്റെ ദൈവം തന്നെ നിങ്ങൾ പറയുന്നത് കേട്ടോ ക്രിസ്തു വിശ്വാസം സ്നേഹിച്ചത് സ്നേഹിക്കാൻ െ ഇവരുടെ വാദപ്രകാരം ഇതൊന്നും ഞങ്ങളുടെ വാദമല്ലോ സുലൈമാൻ നബി മഹാനായ പ്രവാചകനാണ് ബെസ്റ്റ് റോൾ മോഡലാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിജ്ഞാനികളാണ് ലോകം അവരെ കണ്ട് ഭരിക്കേണ്ടതാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് പിന്നെ നിങ്ങൾ ചോദിക്കും ബൈബിളിലും ഖുർആനിലും എങ്ങനെ വ്യത്യാസം വന്നു ബൈബിൾ എഴുതിയവരൊക്കെ സമ്മാടിത്തം ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളവരായിരുന്നു എന്ന വിവരമുള്ളവർക്ക് മനസ്സിലാവും അതായത് ചെയ്യാൻ വലിയ വലിയ അവരൊക്കെ എന്ത് ചെയ്തോളും മനുഷ്യരെ എന്ന മെസ്സേജ് നൽകുന്ന ലോകത്തിലെ ഏക വേദഗ്രന്ഥമാണ് ബൈബിൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത് സുലൈമാൻ സോളമനെ കൊണ്ടും ദാവീദിനെ കൊണ്ടും ബൈബിൾ കള്ളം പറയുന്നുവെന്നാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇത് പ്രിയപ്പെട്ട മുജാഹിദ് ബാലിശ്ശേരി മാത്രമല്ല ഇത്തരത്തില് ആരോപണം ഉന്നയിക്കുന്ന എല്ലാ ഇസ്ലാമിക ദാവ ബൈബിൾ വിമർശകരോടുമായിട്ടാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദര നമ്മൾ ബൈബിളാണോ ഖുറാൻ ഈ വിഷയത്തിൽ സത്യം പറയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട മാനദണ്ഡം എന്താണ് ഇതിനെക്കുറിച്ച് ചരിത്രം ലഭ്യമാണോ റിട്ടേൺ ഹിസ്റ്ററി ലഭ്യ ലഭ്യമാണോ പുരാവസ്തു ഗവേഷണങ്ങൾ എന്ത് പറയുന്നു ഇതാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് ഖുറാൻ പറയുമ്പോൾ അത് മുസ്ലിം മതവിശ്വാസി ഇസ്ലാം മതവിശ്വാസികളുടേതാണ് ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വസിക്കുന്നവരുടേതുമാണ് അപ്പോൾ നിഷ്പക്ഷമായ ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ഈ വിഷയം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സഹോദരനോട് പറയുവാനുണ്ട് ഗുംറാൻ ഗുഹകളിൽ നിന്ന് കിട്ടിയ ചുരുളുകളുണ്ട് അത് പഴയ നിയമത്തെ തോറയെ സോളമൻ്റെയും ദാവീദിൻ്റെയും കാര്യങ്ങൾ വിവരിക്കുന്ന പഴയ നിയമത്തെ ശരിവെക്കുന്നതാണ് ഗുംറാൻ ഗുഹയിൽ നിന്ന് ആട്ടിടയന്മാർക്ക് കിട്ടിയ ചുരുളുകൾ ഇത് സഹോദരന് തർക്കമില്ലല്ലോ ആ ചുരുളുകളും നിലവിലുള്ളതായ തോറയുമായി പലയിടത്തും മാച്ച് ചെയ്യുന്നതാണ് പരിപൂർണ്ണമാണെന്ന് ഞാനും പറയുന്നില്ല പക്ഷേ മാച്ച് ചെയ്യുന്നതാണ് അതതിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കുന്നു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് എന്ന് പറയുന്നു പഴയ നിയമത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഖുറാനേക്കായാലും ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് പുരാവസ്തു ഗവേഷകർ കിട്ടിയിരിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ദാവീദിനെക്കുറിച്ചും ചില രാജാക്കന്മാരെക്കുറിച്ചും ചില കൊട്ടാരങ്ങളെക്കുറിച്ചും സിനഗോഗുകളെക്കുറിച്ചുമുള്ളതായ തെളിവുകൾ പഴയ നിയമത്തിന് തോറയ്ക്കനുകൂലമാണ് അതേപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ബാബിലോണിയരും പേർഷ്യക്കാരും റോമാക്കാരുമെല്ലാം ഈജിപ്ത് ഇസ്രായേൽക്കാരുമായി നടത്തുന്ന യുദ്ധങ്ങളും അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ എല്ലാം ചരിത്രം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ചരിത്രപരമായി ബൈബിളാണ് ആധികാരികം അല്ല സഹോദരന് തർക്കമില്ലല്ലോ ഇനി രണ്ടാമത്തെ വിഷയം ഇനി സോളമൻ നല്ലവനാണ് മഹാനാണ് മാതൃകയാണ് എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു ബൈബിൾ പറയുന്നു സോളമൻ തെറ്റ് ചെയ്തതുകൊണ്ട് സോളമനെ യഹോവ ശിക്ഷിച്ചുവെന്ന് ബൈബിൾ പറയുന്നത് കള്ളമാണെന്നാണ് സഹോദരൻ പറയുന്നത് സഹോദര എനിക്ക് ഒറ്റ കാര്യമേ പ്രിയപ്പെട്ട സഹോദരനോട് ചോദിക്കുവാനുള്ളൂ സഹോദരൻ അറിയാം ഇസ്രായേൽക്കാർക്ക് വേണ്ടി പറോവയെ ശിക്ഷിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് ഖുറാനിലും പരാമർശമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽക്കാരുടെ ദൈവസന്നിധിയിലെ പ്രാധാന്യത്തെക്കുറിച്ച് സഹോദരന് ബോധ്യമുണ്ടല്ലോ അങ്ങനെ ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഫറോവയെ ശിക്ഷിക്കുമെങ്കിൽ ഇസ്രായേൽക്കാർ തെറ്റ് ചെയ്യുമ്പോൾ അവരെയും ശിക്ഷിച്ചിട്ടുണ്ടാകേണ്ടേ എൻ്റെ ചോദ്യം സിമ്പിൾ അപ്പം ഇസ്രായേൽക്കാർ തെറ്റ് ചെയ്തപ്പോൾ അവരെ ശിക്ഷിച്ചു എന്നതിൻ്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മു എട്ട് വരെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ അലയാൻ വിടുകയും ശിക്ഷണവും ഇടയ്ക്ക് ശിക്ഷയും ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെയുള്ള കാലങ്ങളിൽ ശിക്ഷണവും നൽകി എന്നുള്ളത് സോളമൻ പാപം ചെയ്തകന്നപ്പോൾ ഞാൻ ശിക്ഷിക്കുമെന്ന് യഹോബ പറഞ്ഞത് ചരിത്രത്തിൽ അതേപടി നമ്മൾ കാണുകയാണ് പിന്നീട് ഒരിക്കലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ നമുക്ക് സോളമൻ്റെ ബാക്കിയുള്ള ദാവീദിൻ്റെ പിന്തുടർച്ചക്കാരായ യഹൂദരുടെ ഭരണം ജെറുസലേമിൽ കാണുന്നില്ല അപ്പോൾ വീണ്ടും ബൈബിൾ ആണ് ഈ പറയുന്ന മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ ആധികാരികമെന്ന് സഹോദരൻ സമ്മതിക്കണ്ടേ സമ്മതിച്ചേ മതി അവന് സമ്മതിച്ചില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദര ഒരു മൂന്നാമനെ സംബന്ധിച്ച് ഇതാണല്ലോ സത്യം അപ്പോൾ ഇത് ഗ്രന്ഥമാണോ അല്ലയോ എന്നുള്ളത് ബൈബിളും കുറാനും ഏതാണ് ഗ്രന്ഥം എന്നുള്ളത് വേറെ ചോദ്യമാണ് പക്ഷേ ആധികാരികത നോക്കുമ്പോൾ ഒരിക്കലും ഒരു ഗ്രന്ഥത്തിന് ഹിസ്റ്റോറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല സഹോദര അള്ളാഹു നേരിട്ടിറക്കിയതും കൈകടത്തലുകളില്ലാത്തതും എല്ലാ കാലത്തേക്കുമുള്ളതും നേരിട്ട് സംരക്ഷിക്കുന്നതുമായ ഗ്രന്ഥമാകയാൽ ഇതിനൊരിക്കലും ഹിസ്റ്റോറിക്കൽ തെറ്റ് വരാൻ പാടില്ല അപ്പോൾ ഹിസ്റ്റോറിക്കലി അതിൻ്റെ ആർക്കിയോളജിക്കലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇതിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സഹോദരൻ ഇങ്ങനെ വല്ലാതെ വേദനിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് വേദനിക്കുന്നതെന്ന് ചോദിച്ചാൽ ബൈബിളിനെ സംബന്ധിച്ച് ബൈബിൾ ആശയത്തെയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെയാണ് മാർഗത്തെയാണ് വ്യക്തമാക്കുന്നത് വ്യക്തികളെ അല്ല ഹൈലൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദൈവം സംസാരിച്ചപ്പോൾ ആ ജനതയുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത് താൻ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് തെറ്റുപറ്റുമ്പോൾ അവർക്ക് തെറ്റുപറ്റുന്നതായി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് താൻ തിരഞ്ഞെടുത്ത വ്യക്തികൾ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ ദൈവത്തോട് ചേർന്നായിരുന്നപ്പോൾ അവർ നല്ല കാര്യങ്ങൾ രചിച്ചപ്പോൾ അതങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയ സഹോദര ഇവിടെ വ്യക്തിയെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല ബൈബിളിൽ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല ഇവിടെ മാർഗമാണ് ദൈവത്തിലേക്കുള്ള മാർഗമാണ് ബൈബിൾ വരച്ച് കാണിക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു മതമല്ല സ്ഥാപിച്ചത് ക്രിസ്തു ദർശനമാണെന്ന് പറയുന്നത് ഖുറാൻ്റെ ഖുറാൻ എന്തിനു വേണ്ടിയാണ് ഇടനിലക്കാരനെ ഒഴിവാക്കാൻ വേണ്ടി ഇറങ്ങിയ ഗ്രന്ഥമാണ് മതപുരോഹിതരെ ഒഴിവാക്കാൻ വേണ്ടി ഇറങ്ങിയ ഗ്രന്ഥമല്ലേ പ്രിയപ്പെട്ട സഹോദര തർക്കമില്ലല്ലോ പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ കേരളത്തിലെ തന്നെ ഇസ്ലാമിക പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ നോക്കിക്കേ അള്ളാഹുവിൻ്റെ വാള് സ്വഹാഭിമാര് ഓരോ യുദ്ധങ്ങൾ അതേപോലെ ഖുറാനിക പ്രവാചകൻ്റെ ഭഗനിമാരുടെ മഹനീയത ഇവ വർണ്ണിക്കുന്ന വീഡിയോകളല്ലേ സഹോദര മുഴുവൻ തന്നെ കിടക്കുന്ന മതപ്രഭാഷണങ്ങളിൽ എന്താണ് ശരിക്കും പറയേണ്ടത് ഖുറാനിൽ ഏത് അന്ധശ്രദ്ധയാണോ ഉൾച്ചേർത്തിയിരിക്കുന്നത് ദൈവത്തിനിടനിലക്കാരൻ പാടില്ല മതപുരോഹിതർ പാടില്ല ബിംഭാരാധന പാടില്ല ദിശയിലേക്ക് ദിശകൾ പാടില്ല കാരണം ദിശയ്ക്ക് അതീതനല്ല ദിശയ്ക്ക് അടിമയല്ല ദൈവം ഇതൊക്കെ പറയേണ്ടതിന് പകരം നിങ്ങൾ വ്യക്തികളെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും വ്യക്തികളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബൈബിളിലെ വിമർശിക്കുമ്പോൾ തിരിച്ച് ബൈബിൾ ആശയത്തെ മുമ്പോട്ട് വെക്കുന്നു നിങ്ങൾ വ്യക്തികളെ മുമ്പോട്ട് വെക്കുന്നു അപ്പോൾ ഈ വ്യക്തികൾക്ക് തിരിച്ച് ആക്രമണം ഉണ്ടാകുന്നതാണ് സഹോദര നിങ്ങൾക്ക് മുറിപ്പെടാൻ കാരണം നിങ്ങൾ ഖുറാനിൽ ഖുറാനനുസരിച്ച് ദൈവത്തെങ്കിലേക്കുള്ള വഴിയല്ല നിങ്ങൾ പ്രതിഭാദി നിങ്ങൾ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ നിരന്തരം നിങ്ങൾ നോക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ പറയുക നിങ്ങളോട് ഞാൻ താഴ്മയോടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ കേരളത്തിലെ ഇസ്ലാമിക പദപണ്ടികൾ ടോക്കുകൾ മുഴുവൻ നോക്ക് എന്തുമാത്രം ടോക്കുകളാണ് ഭൂരിപക്ഷവും എങ്ങനെയാണ് ഉറങ്ങേണ്ടത് എങ്ങനെയാണ് കിടക്കേണ്ടത് തിരിയേണ്ടത് അബദ്ധജി അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ സ്വഭാഭിമാരുടെ കാര്യങ്ങൾ യുദ്ധങ്ങൾ മുഹമ്മദ് നബി നേരിട്ട് നടത്തിയ യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള വർണ്ണനകളല്ലേ പ്രിയപ്പെട്ട സഹോദര അപ്പം വ്യക്തികളെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ള അവസ്ഥ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ സൗദി അറേബ്യ ഹീബ്രുവിലേക്ക് തർജ്ജമ ചെയ്ത ഖുറാനിൽ നിന്ന് ഖുറാനിക പ്രവാചകനായ മുഹമ്മദിൻ്റെ പ്രാധാന്യം കുറച്ചു എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും സൗദി അറേബ്യ അത് നിഷേധിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് ചേകന്നൂർ മൗലവി മുമ്പോട്ട് വെച്ച ചില ആശയങ്ങൾ എന്തായിരുന്നു ഇന്ന് കേരളത്തിൽ അനേകം ഏകദൈവ വിശ്വാസികളായ ഇസ്ലാം മതവിശ്വാസികൾ മുസ്ലിം സഹോദരങ്ങൾ ഈ വിഷയത്തെ പരസ്യമായി തന്നെ ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദര ക്രിസ്തു മതത്തിലും ഇതു ക്രിസ്തു ദർശനത്തെ മതമാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് രണ്ടിനെയും പുതിയ തലമുറ പരിശോധിച്ച് നോക്കും പ്രിയപ്പെട്ട സഹോദര ഇതിന് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല നമുക്ക് മുഖത്ത് നോക്കി സന്തോഷത്തോടെ വിമർശിക്കാമെന്നേ അതിനങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ വ്യക്തികളെ സംരക്ഷിക്കലല്ല അല്ല ദൈവീക എന്ന് പറയുന്നത് ദൈവിക ദർശനം പ്രചരിപ്പിക്കലാണ് അതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മുറിപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദര അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കേണ്ടവർ എവിടെയാണ് അന്വേഷിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത് അങ്ങനെയുള്ള അന്വേഷകരെയാണ് ദൈവം തേടുന്നത് കുറാൻ മൂന്നിൻ്റെ എഴുപത്തൊൻപത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ഒരുവനിലൂടെ ഒരു സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ സന്ദേശത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ഖുറാൻ മൂന്നിൻ്റെ എഴുപത്തൊൻപത് നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ലേ പ്രിയ സഹോദര എന്നാൽ നിങ്ങൾ ആരെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഖുറാനീയ പ്രവാചകനെക്കുറിച്ച് നീണ്ട യുദ്ധങ്ങളെക്കുറിച്ച് അതിൻ്റെ ന്യായീകരണങ്ങളെക്കുറിച്ച് ഖുറാൻ്റെ ഖുറാനി പ്രവാചകൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ ന്യായീകരണങ്ങൾ ഇങ്ങനെയെല്ലാം എല്ലാം ന്യായീകരണങ്ങളല്ലേ പ്രിയ സഹോദര പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബൈബിൾ വിമർശനം നിർത്തിവെക്കുക എന്നുള്ളതാണ് അത് വേണ്ട പ്രിയപ്പെട്ട സഹോദര നമ്മൾ നിർത്തിവെച്ചാലും പുതിയ തലമുറ ഇതെല്ലാം തലനാരുടെ കീറി പരിശോധിച്ച് നോക്കും അതുകൊണ്ട് നമുക്ക് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ അന്വേഷിക്കാം അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ദൈവത്തെ കണ്ടെത്തുന്നവൻ ഭൂമിക്കുപ്പും ലോകത്തിന് പ്രകാശവുമായിരിക്കും ഭൂമിക്കുപ്പ് എന്ന് പറയുന്നത് എന്താണ് ഭൂമി എന്ന് പറയുന്ന ടാഞ്ചിവളായ തങ്ങളുടെ ചുറ്റുമുള്ള താനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മനസ്സിന് വിഷമമുണ്ടാകുമ്പോൾ അവൻ നഗ്നാകുമ്പോൾ അവനെ ഉടിപ്പിക്കുക അവന് വിശക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുക അവന് ഭവനമില്ലെങ്കിൽ അവനെ ഭവനത്തിൽ സ്വീകരിക്കുക ഭൂമിക്കുപ്പായി മാറുക ഇനി ലോകത്തിൻ്റെ പ്രകാശമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന വ്യക്തികൾ ദൈവത്തെ തെറ്റായ ദൈവത്തെ അറിയുവാനിടയാകുമ്പോൾ അവരെ ശരിയായ ദൈവിക ദർശനത്തിലേക്ക് നയിക്കുവാൻ വിളക്കായി മാറുക എന്നാണ് ക്രിസ്തു പറഞ്ഞത് ക്രിസ്തു മറ്റൊരു ദൈവമല്ല മറിച്ച് ദൈവത്തിങ്കിലേക്കുള്ള മാർഗമാണ് കാണിച്ചു തന്നത് അതാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവനിൽ ഒരിക്കലും ഇരുട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രിയ സഹോദര നിങ്ങൾ സത്യ സത്യാന്വേഷണത്തിൻ്റെ പാതയിലാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് സ്നേഹാദരങ്ങളോടെ വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ നിർത്തട്ടെ